അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഇൻട്രോ ഒന്നും പറയുന്നില്ല കേട്ടോ, നമ്മൾ വീഡിയോ ലെങ്ത് ഒരുപാട് അധികം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ഒന്നര കപ്പ് മൈദ ആഡ് ചെയ്യണം. മൈദ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി മൈദ തന്നെ വേണ്ട അതിന്. എന്നാലേ നമ്മൾ വിചാരിച്ച രീതിയിൽ കേക്ക് നല്ല സോഫ്റ്റും നല്ല പൊന്തി വരുള്ളൂ. അപ്പോൾ ഒരു ഒന്നര കപ്പ് എലൈറ്റിൻ്റെ മൈദ തന്നെയാണ് ഇതിൽ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കൊക്ക പൗഡർ, ഇത് ലൈറ്റ് കൊക്ക പൗഡറാണ്. അപ്പോൾ അതൊരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം കേട്ടോ, നമ്മൾ സ്ട്രെയിനിലിട്ടിട്ട് അരിച്ചെടുക്കുക. ഒരു മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം, നന്നായിട്ട് മിക്സ് ആവുള്ളൂ. മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു അര കപ്പ് പാലിലോട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊന്ന് പിരിഞ്ഞ് വരണം കേട്ടോ, നമ്മൾ തൈരിൻ്റെ രൂപത്തിലായി വരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂട്, വളരെ ചെറിയ ചൂടിലുള്ള പാലാണ്. ഇനി നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അത് ഫുള്ള് സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 5 സ്പീഡിൻ്റെ ബീറ്ററാണ്, അത് ഫുള്ള് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് അത് പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ, അത് ചെറിയ തരികളാണ് ഞാൻ പൊടിക്കാത്ത പഞ്ചസാര കിട്ടുന്നത്. ഈ പൊടിച്ച പഞ്ചസാര വെച്ചാൽ ഒരു കപ്പ് എടുത്തോട്ടോ, ഒരു കപ്പ് ഉണ്ടാവും അപ്പോഴത്തേക്കും. പൊടിച്ച് വരുമ്പോൾ ഒരു കപ്പായിട്ട് വരും. അപ്പോൾ അത് കുറേശ്ശെ ഒരുമിച്ചിടരുത് ഒരിക്കലും, കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു വെള്ള കളറായിട്ട് ഒരു പച്ചയായി വരുന്നത് വരെ നമുക്കതൊന്ന് ബീറ്റ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലെവലിൽ വേണം അത് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ബട്ടർ മിൽക്കിലോട്ട് ഒരു ടീസ്പൂൺ സൂപ്പർ റെഡും അര ടീസ്പൂൺ ടൊമാറ്റോ റെഡും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ടൊമാറ്റോ റെഡ് ഇല്ലാത്തൊരു കുഴപ്പമൊന്നുമില്ല, ഇതൊരു നന്നായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടാണ് ടൊമാറ്റോ റെഡും സൂപ്പർ റെഡും രണ്ടും പാടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കുറേശ്ശെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതൊരു ഫോൾഡ് ആൻഡ് കട്ട് രീതിയിൽ വേണം ചെയ്യാൻ കേട്ടോ. ഏതാ നിങ്ങൾ ഏത് സൈഡിലോട്ടാണ് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലോട്ട് മാത്രമേ ഇത് ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. തിരിച്ച് മറത്തെടുത്തിട്ട് മൊത്തമായിട്ട് ഒരു ഇളക്കി യോജിപ്പിക്കരുത് ഒരിക്കലും. അപ്പോൾ കേക്ക് ഒരിക്കലും പൊന്തി വരില്ല കേട്ടോ. ഞാൻ ഈ ക്ലോക്ക് വൈസിൽ ചെയ്യുന്നതുമാതിരി ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് മാത്രം, എല്ലാ ഭാഗത്തും ഒരേമാതിരി ഇളക്കി കൊടുക്കരുത്. ഇനി നമ്മൾ ബട്ടർ മിൽക്ക് കുറേശ്ശെ ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്യുക. ഒരുമിച്ചിടരുത്, കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അടിഭാഗത്തു നിന്ന് മേൽഭാഗത്ത് പൊന്തിച്ചെടുത്താൽ മതി, എന്നാൽ ഒരിക്കലും ഈ ബാറ്റർ ഒരിക്കലും താഴ്ന്നു പോയില്ല. ഇതേപോലെ തന്നെ ഇത് മൊത്തമായിട്ട് ചെയ്യുക. കുറേശ്ശെ മൈദപ്പൊടി അടിയ, അതിൻ്റെ കൂടെ കുറേശ്ശെ ബട്ടർ മിൽക്കും അടിയ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക, ഒരേ സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്ത് സെൻട്രൽ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിലാണ് ഏത് കേക്ക് തയ്യാറാക്കുമ്പോൾ ഫോൾഡ് ആൻഡ് കട്ട്. സൈഡിൽ നിന്ന് എടുത്ത് സെൻട്രൽ ഭാഗത്ത് എത്തുമ്പോൾ കട്ട് ചെയ്ത് താഴത്തോട്ട് ഇറക്കിയാൽ മതി. എന്നാൽ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരും. ഈ അവസാന സമയത്ത് നമ്മൾ ബട്ടർ മിൽക്ക് കുറച്ച് ഒഴിച്ചതിൻ്റെ ശേഷം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കി വെക്കണം കേട്ടോ. അവസാനം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ബാക്കി വെച്ചതിൻ്റെ ശേഷം വേണം അവസാനം ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് എടുക്കണം കേട്ടോ. എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ അയക്കുന്നത് കേട്ടോ, അത് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഒഴിച്ച് കൂടുതലും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ടിന്നിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ആദ്യമേ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി വെക്കണം. ഇത് കൂടുതലിങ്ങനെ വെക്കാൻ പാടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ആദ്യം കേക്ക് ടിന്നൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഒരു 15-20 പ്രാവശ്യം ഇങ്ങനെ ടാപ്പ് ചെയ്യണം കേട്ടോ. അതിൽ എയർ ബബിൾസ് ഉണ്ടാവും, അതൊക്കെ പോയിട്ട് വേണം നമുക്ക് ഓവനിലോട്ട് വെക്കാൻ. അപ്പോൾ നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് ഓവൻ ഞാനൊരു 10 മിനിറ്റ് 160 ഡിഗ്രിയിൽ
പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വേറെയുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിലും ഒരു നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കണം. ഇനി ഇത് ഓവനിലോട്ട് വെക്കാം. ഇനി ഒരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 40 മിനിറ്റ് കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ അടക്ക് സമയത്തൊന്ന് തുറന്ന് നോക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ വളരെ നന്നായിട്ട് പൊന്തി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വല്ല ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് ഒന്ന് നോക്കിയാൽ മതി 40 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം. ഇപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആയിട്ടില്ലാന്ന് അർത്ഥം. അപ്പോൾ ഒരു 10 മിനിറ്റും കൂടി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനെല്ലാം ഓഫ് ചെയ്ത് ഇത് പുറത്തോട്ട് വെച്ച് ഇത് കേക്ക് പുറത്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റിനുള്ളിലോട്ട് ഇതൊന്ന് കേക്ക് പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്നുകൂടി ഹാർഡായിട്ട് വരും. ഈ സ്മൂത്ത്നെസ്സാണ് പോയി. കാരണം ഈ നമ്മളെ കേക്കിൻ്റെ ആ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് പിന്നെ ആ സൈഡ് ഇങ്ങനെ ഒന്ന് വെറ്റായിട്ട് വരും. അതിന് മുമ്പ് തന്നെ നമ്മൾ അതിൽ നിന്ന് എടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇനി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റട്ടോ. വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. കണ്ടോ വളരെ നന്നായിട്ട് പൊന്തി വെക്കണം. വളരെ സോഫ്റ്റ് ആണ് കേട്ടോ. എക്സ്ട്രാ സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയുക. നമ്മൾ അതുപോലെ തന്നെ നമ്മളിത് ചെയ്തെടുത്തത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കേക്ക് ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ ഇതേമാതിരി സ്മൂത്തായിട്ട് നല്ല സ്മൂത്തായിട്ട് വരും. നമുക്ക് ഈ കവറെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനൊരു 1/2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞ് പോകാതെ നന്നായിട്ട് കട്ടായിട്ട് വരും. അതിന് വേണ്ടിയിട്ടത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ, മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് പൊടിച്ചെടുക്കുക. നമ്മളൊരു ഫ്രൈ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം ഇതൊന്ന് ഡ്രൈ ആക്കുക. അതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വിടാനാണ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് പക്ഷേ നമുക്കിത് 3 ലെയറുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല കയക്ക് നല്ല ഉയരം വന്നതുകൊണ്ട് തന്നെ നമുക്ക് 3 ലെയറും വേണമെങ്കിൽ 4 ലെയറും ആക്കി എടുക്കട്ടെ. അത് ഞാൻ അത് 3 ലെയറ് മാത്രമേ ആക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 ടേബിളിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 1st ലെയർ വെച്ചതിന് ശേഷം നമ്മൾ സുഗർ ഷിറപ്പ് നാടി. സുഗർ ഷിറപ്പ് ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ പരിപാടി. 1/4 കപ്പ് ഷുഗർ എടുത്തതിൻ്റെ ശേഷം 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചതിൻ്റെ ശേഷം ചൂടാറാൻ വേണ്ടി വെറ്റുക. അത് നന്നായിട്ടും തേച്ച് എന്നാലേ ഈ കേക്ക് ഒരു സ്മൂത്തായിട്ട് വരുള്ളൂ. നല്ലൊരു കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഈ ഐസിങ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. ഇത് പറയുമ്പോൾ ഒരുപാട് ഡീറ്റെയിലായിട്ട് നമുക്ക് ചെയ്ത് കാണിച്ച് തന്നെ തരണം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഇതിൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഐസിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യാം കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. വിപ്പിംഗ് ക്രീം എങ്ങനെ വളരെ സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്നൊന്നും അലിഞ്ഞു പോകാത്ത രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു ATM കാർഡോ ഇതുപോലത്തെ ഏതെങ്കിലും കനലുള്ള ഒരു കാർഡ് വെച്ചിട്ട് സൈഡൊന്ന് വടിച്ചെടുക്കാം. എന്നാലേ നമ്മൾ അടുത്ത ലെയർ കേൾക്കുമ്പോൾ ഇതിൻ്റെ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടിഭാഗത്തെ ലെയർ ചെയ്ത മാതിരി തന്നെ മുകൾ ഭാഗത്ത് ചെയ്യുക. അപ്പോൾ ഇനി പിന്നെ ലാസ്റ്റ് ലെയറാ ചെയ്യണം കേട്ടോ. ഇതും അതേപോലെ തന്നെ നമ്മൾ ചെയ്തത്. ഇത് ഞാൻ പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് കറക്റ്റ് ഉയരം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ഫിനിഷിംഗ് ആയി വരണമല്ലോ മുകൾ ഭാഗം, അതിന് വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ. ഇത് ഞാനൊന്ന് ചൂടാക്കി മിക്സിയിൽ ഗ്രൈൻഡറിലിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താണ്. ഇത് ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി സ്റ്റൈൻഡ് വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ കൈ കൊണ്ട് ഇടുമ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് വീഴണമെന്നില്ല. അതാണ് ആ സ്ട്രൈൻഡിലെടുത്തിട്ട് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ നമ്മളെ ക്ലയൻ്റ് ഇത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, അത് സിമ്പിൾ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതേമാതിരി ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ഷുഗർ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് തന്നെ ഉള്ളൂ. ഇത് ഏറ്റവും ചെറിയ ഷുഗർ ബോൾ ആട്ടോ, ഏറ്റവും ചെറുതാണ്. ഇതിൻ്റെ വലിപ്പമൊക്കെ പല രീതിയിൽ കിട്ടാനുണ്ട്.
അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.